ഈ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ മൊഡ്യൂളാണ് തുടങ്ങാൻ പോകുന്നത് അത് പ്രധാനമായും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് അതിനകത്ത് സംസാരിക്കുക പ്രധാനമായും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനകത്ത് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്യുന്നത് ഡേറ്റ ട്രാൻസ്ഫേഴ്സിനെ പറ്റിയിട്ടാണ് ഏതൊക്കെ തരത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും സി പി യും തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നു എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോവുക യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടേഴ്സ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ളിലേക്ക് ഡേറ്റ നമ്മൾ സപ്ലൈ ചെയ്യുകയും അവ നൽകുന്ന വിവരങ്ങൾ പുറത്തേക്ക് നൽകുകയും ചെയ്യണം ഡിവൈസുകളിലേക്ക് ഈ ഒരു ഇൻട്രാക്ഷനാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി നമുക്ക് കാണുവാൻ കഴിയുക നമ്മൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ അവ എത്തരത്തിൽ എങ്ങനെയൊക്കെ സി പി യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണക്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ അപഗ്രഥിക്കാൻ പോവുക പ്രധാനമായും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക രണ്ടു രീതികളിലാണ് ഒന്ന് അതിനെ നമ്മൾ അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയും സിൻക്രണസ് അല്ലാത്ത ഡേറ്റ ട്രാൻസ്ഫർ രണ്ട് പ്രോഗ്രാംഡ് ഐ ഒ ഡേറ്റ ട്രാൻസ്ഫർ ഈ രണ്ടു തരം രീതികളുമാണ് ഡേറ്റ ട്രാൻസ്ഫറിനെ അവലംബിക്കുക അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിലേക്ക് പോകുന്നതിന് മുൻപായി സ്വാഭാവികമായിട്ട് നമുക്ക് സി പി യു ഡിവൈസുകളും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റിയുള്ള ഒരു പിക്ചർ നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ സി പി യു ഐ ഒ ഡിവൈസുമായിട്ട് മൂന്ന് തരം ബസ്സുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു അത് സിസ്റ്റം ബസ് ഡേറ്റ ബസ് കൺട്രോൾ ബസ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം സിസ്റ്റങ്ങൾ തമ്മിൽ അഡ്രസ് ഡേറ്റ കൺട്രോൾ ഈ മൂന്ന് കാര്യങ്ങൾ സിഗ്നലുകൾ ഉപയോഗിച്ചിട്ടാണ് ഐ ഒ ഡിവൈസുമായി ബന്ധിച്ചിരിക്കുന്നത് ഐ ഒ ഡിവൈസിൽ നിങ്ങൾക്ക് കാണാം ഒരു ഡിവൈസിന് ഒരു ഇന്റർഫേസ് ഉണ്ടാകും ഏതൊരു ഡിവൈസും സി പി യുമായി ബന്ധിപ്പിക്കുവാനായിട്ട് ഒരു ഇടനിലക്കാരൻ ഉണ്ടാകുന്നു അതിനെ നമ്മൾ ഇന്റർഫേസ് എന്ന് പറയും ആ ഇന്റർഫേസ് രണ്ടു തരം സിഗ്നലുകൾ കൈമാറ്റം ചെയ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഡേറ്റ പാസ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ അത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് കാണാം കൺട്രോൾ സിഗ്നൽസും അതുപോലെ തന്നെ രണ്ടു ഡയറക്ഷനിലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അതിൽ ഒന്നാമത്തെ തരം ബസ് എന്ന് പറയുന്നത് അഡ്രസ് ബസ്സാണ് സ്വാഭാവികമായും അഡ്രസ് ബസ് എന്ന് പറയുന്നത് സി പി യുൽ നിന്നും പുറത്തേക്ക് പോകുന്ന സിഗ്നലായിരിക്കും യൂണി ഡയറക്ഷനിലായിരിക്കും എന്ന് കാണാനായിട്ട് കഴിയും ഇവിടെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അഡ്രസ് ബസ് മൂവ് ചെയ്യുന്നുള്ളൂ അതിന് കാരണം വളരെ ലളിതമാണ് സി പി യുവിന് മാത്രമേ ഡിവൈസുകളെ ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ സി പി യുവിന് മാത്രമേ അഡ്രസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു ഡിവൈസുകളെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവ് സി പി യുവിന് മാത്രമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും സി പി യു ആണ് അഡ്രസ് പുറത്തേക്ക് കൊടുക്കുക പക്ഷെ ഡേറ്റാ ബേസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ് കാരണം ഡേറ്റ സി പി യുവിൽ നിന്നും ഐ ഒ ഡിവൈസിലേക്കും കൈമാറ്റം ചെയ്യപ്പെടണം തിരികെയും ലഭ്യമാകണം ഡിവൈസിൽ നിന്നും സി പി യുലേക്കും ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടണം കൺട്രോൾ ബസ് എന്ന് പറയുന്നത് ചില സിഗ്നൽസ് ഇവയെ നിയന്ത്രിക്കുന്ന സിഗ്നലുകളാണ് അതായത് ഈ ഡേറ്റ ട്രാൻസ്ഫർ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ കൺട്രോൾ ബസ് എന്ന് പറയുന്നത് അവ രണ്ടു ഡയറക്ഷനിലും അല്ലെ സി പി യുവിൽ നിന്നും ഡിവൈസിലേക്കും അതർ ഡയറക്ഷനിലേക്കും ഉണ്ടാകും കാരണം സി പി യു ചില സിഗ്നൽസ് കൺട്രോൾ സിഗ്നൽസ് ഐ ഒയ്ക്ക് കൊടുക്കുന്നു ഐ ഒ ചില സ്റ്റാറ്റസ് സിഗ്നലുകൾ തിരികെ നൽകുന്നു അതുകൊണ്ട് തന്നെ കൺട്രോൾ സിഗ്നലുകൾ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലും സിഗ്നൽസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ബട്ട് ദേർ ഷുഡ് നോട്ട് ബി എനി ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽ വിച്ച് ആർ ബൈ ഡയറക്ഷൻ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽ ബൈ ഡയറക്ഷനിലായിട്ട് കാണാൻ പറ്റത്തില്ല സെയിം സിഗ്നൽ ഒരേ സമയം രണ്ട് ഡയറക്ഷനിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല അതായത് ഒരു സെറ്റ് ഓഫ് സിഗ്നൽ സി പി യിൽ നിന്നും ഐ ഒയിലേക്കും മറ്റൊരു സെറ്റ് ഓഫ് സിഗ്നൽ ഐ ഒയിൽ നിന്നും സി പി യിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് സിഗ്നൽസ് കാണാൻ കഴിയത്തില്ല വിച്ച് ആർ ബോത്ത് ബൈ ഡയറക്ഷൻ ഈ ടൈപ്പ് ഓഫ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഉപയോഗിക്കുന്നത് സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറുകൾക്കാണ് നമ്മളിപ്പോൾ കണ്ട
രീതി സാധാരണ അവലംബിക്കുക സിൻക്രണസ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആണ്. സിൻക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിൻക്രണസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട്, ഒന്നിനെ വേറൊന്നുമായിട്ട് സിൻക്രണൈസ് ചെയ്ത് പോകണം. ഇപ്പൊ നമ്മൾ ഡാൻസ് ചെയ്യുന്നു, ഡാൻസ് പാട്ടുമായിട്ട് സിൻക്രണൈസ് ചെയ്യണം. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നു, അതുപോലെ പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നു. എന്താ ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമായിട്ട് സിൻക്രണൈസ് ചെയ്താൽ മാത്രമേ പാട്ട് ശരിയായി ആലപിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ഹൃദ്യമായി സുഖകരമായി തോന്നാം. ഇതുപോലെ തന്നെ ചില സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ജോലി നിയന്ത്രിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ നിയന്ത്രിക്കപ്പെട്ടാൽ അതിനെയാണ് നമ്മൾ സിൻക്രണസ് എന്ന് പറയുക. ചില സിഗ്നലുകളുടെ നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്ന ഡേറ്റ ട്രാൻസ്ഫർ സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ. സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ സാധാരണയായി പെരിഫറൽസിൽ നിന്നും, അല്ലെ, സെയിം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പെരിഫറലിൽ നിന്നും ആ CPU-യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അതായത് സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ സാധാരണയായി ഉപയോഗപ്പെടുത്തുന്നത് എപ്പോഴാണോ CPU-ഉം ഡിവൈസും ക്ലോസ് ആയിട്ട് വരുന്നത്, അതായത് ഒരു സിസ്റ്റത്തിനകത്ത് നടക്കുന്ന പരിപാടികൾ ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിന്റെ പരിധിയിൽ വരുന്നതാണ്. സിസ്റ്റത്തിനകത്ത് ഞാൻ ഉദ്ദേശിച്ച CPU എന്ന് പറയുന്ന ആ ബോക്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ട്, കോപ്പി ഡിസ്ക് ഉണ്ട്, മെമ്മറി ഉണ്ട്, റാം ഉണ്ട്, മറ്റു IO അല്ലെ ഡിവൈസുകളുണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള പ്രോക്സിമിറ്റിയിൽ വരുന്നവരാണ്, അടുത്ത് ഒക്കെ സ്ഥിതി ചെയ്യുന്നതാണ്. അത്തരത്തിൽ അടുത്തടുത്തുള്ള ഡിവൈസുമായിട്ട് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ഡേറ്റ ട്രാവൽ ചെയ്യേണ്ടതായി, വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴും അവിടെ നമ്മൾ അവലംബിക്കുന്നത് സിൻക്രണസ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ. അതായത് സിസ്റ്റത്തിനകത്ത് ഒരു ക്ലോക്ക് സിഗ്നൽ ഉണ്ട്. നമ്മുടെ ജോലി ജീവിതം പോലും നിയന്ത്രിക്കപ്പെടുന്നത് നമ്മൾ കയ്യിൽ കെട്ടിയിരിക്കുന്ന റിസ്റ്റ് വാച്ചോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, നമ്മുടെ ലൈഫ് തന്നെ ക്രമീകരിക്കുന്നത് തന്നെ. അതായത് എന്തിനു വേണ്ടി നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നത്? കോളേജിൽ 9:30 ക്ലാസ് തുടങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 9:30 നമ്മൾ ക്ലാസ്സിൽ എത്തണമെങ്കിൽ ക്ലാസ്സിലെ അധ്യാപകൻ ഉപയോഗിക്കുന്ന വാച്ചിൽ എത്ര സമയമായിട്ടുണ്ട്, അതിനായിട്ട് ഏകദേശം സാമ്യമുള്ള സമയത്തിൽ ഓടുന്ന ഒരു വാച്ച് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധ്യാപകൻ പറയുന്ന സമയത്ത് ക്ലാസ്സിൽ എത്താനോ പരീക്ഷ എഴുതുവാനോ ഒക്കെ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ട്. ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്നു ക്ലോക്ക് സിഗ്നൽ, അല്ലെ, ആ ക്ലോക്ക് സിഗ്നലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സിൻക്രണൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. പക്ഷേ ഈ സിൻക്രണസ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ എപ്പോഴും നമുക്ക് വയബിൾ ആണെന്ന് പറയാൻ കഴിയണമെന്നില്ല, വയബിൾ ആകണമെന്നില്ല. വയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിയന്ത്രിക്കപ്പെടാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ കഴിയണമെന്നില്ല, അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് സാധാരണയായി എപ്പോഴും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അതാണ് നോട്ട് വയബിൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചില സമയത്ത് കമ്പ്യൂട്ടർ ക്യാൻ മേക്ക് യൂസ് ഓഫ് അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ. അതായത് കഴിയുന്നത് സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി കമ്പ്യൂട്ടർ ശ്രമിക്കുന്നു, പക്ഷേ അതൊരു ക്ലോസ് പ്രോക്സിമിറ്റിയിലേ പറ്റത്തുള്ളൂ, വളരെ അടുത്തടുത്ത് ഈ ഡിവൈസുകൾ ഉള്ളപ്പോഴും മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് വേണ്ടിയിരുന്നു അസിൻക്രണസ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതാണ് നമ്മളിവിടുത്തെ പ്രതിപാദ്യ വിഷയം. നമുക്കിനി അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ യൂസ് കൺട്രോൾ സിഗ്നൽ ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഹാർഡ്വെയർ ടു കോർഡിനേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഡേറ്റ. അവിടെ മൂവ്മെന്റ് ഓഫ് ഡേറ്റ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ യൂസസ് സം കൺട്രോൾ സിഗ്നൽ. ചില കൺട്രോൾ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡേറ്റ അസിൻക്രണസ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ പ്രാവർത്തികമാക്കി തീർക്കുക. ഈ ഡേറ്റ ട്രാൻസ്ഫർ ഡു നോട്ട് റിക്വയർ ദാറ്റ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ യൂസ് ദ സെയിം ക്ലോക്ക്. അതാണ് ഇവിടുത്തെ ഒരു നേട്ടം. സോഴ്സും ഡെസ്റ്റിനേഷനും ഒരേ ക്ലോക്ക് തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് നല്ല നിർബന്ധമൊന്നുമില്ല. സിസ്റ്റത്തിനകത്തൊരു ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരേ ക്ലോക്ക് സിഗ്നലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് രണ്ടും പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിനകത്തിരിക്കുമ്പോൾ ക്ലാസ്സിലൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലോക്കിലുള്ള സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനെ നമ്മൾ സിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നു. ഒരു സെയിം ക്ലോക്ക് സിഗ്നലിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തി പോകുന്ന ഡേറ്റ ട്രാൻസ്ഫർ. പക്ഷേ നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വാച്ചോ ക്ലോക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ടൈം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അവിടെ ഒരു സിൻക്രണൈസേഷൻ സാധ്യമാകുന്നുണ്ട്, മറ്റു പല ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. പക്ഷെ എന്നിരുന്നാലും സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷനും സെയിം ക്ലോക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. നാലു തരത്തിൽ നമുക്ക് അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാക്കാം. സാധാരണ സ്വാഭാവികമാണ്. അവ എന്ന് പറയുന്നത് ചിലപ്പോൾ സോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫർ ആയിരിക്കാം, ചിലപ്പോൾ ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫർ ആയിരിക്കാം, ചിലപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് ഉപയോഗിക്കുന്ന ഡേറ്റ ട്രാൻസ്ഫർ ആവാം, ചിലപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് ഉപയോഗപ്പെടുത്താത്തതാകാം. അപ്പോൾ അതാണ് നാല് തരം. അതായത് സോഴ്സ് ഇനിഷ്യേറ്റഡ് വിത്ത് ഹാൻഡ് ഷേക്കിംഗ്, വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്, നമ്മൾ പോളിംഗ് എന്ന് പറയും, നമ്മളിനി പഠിക്കും.
അതുപോലെ ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് ഡേറ്റ ട്രാൻസ്ഫർ വിത്ത് ഹാൻഡ് ഷേക്കിംഗ് ആൻഡ് വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്. ഇതാണ് നാല് തരത്തിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ. നമുക്കിനി ഒന്നൊന്നായി ഇവയുടെ പ്രത്യേകതകൾ എന്താണെന്ന് പഠിക്കാം. എന്താണെന്ന് ആദ്യമായി സോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഡേറ്റ അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ ഈസ് സോഴ്സ് ഇനിഷ്യേറ്റഡ് അല്ലെ ട്രാൻസ്ഫർ വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്. ഹാൻഡ് ഷേക്കിംഗ് ഇല്ലാത്ത ഡേറ്റ ട്രാൻസ്ഫർ, പക്ഷേ അത് സോഴ്സ് ആണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് സോഴ്സും, ആരാണോ ആ ഡേറ്റ റിസീവ് ചെയ്യുന്നതിലുള്ള അത് ഡെസ്റ്റിനേഷനും എന്ന് പറയുന്നത്. അപ്പോഴും വിവരം നൽകുന്ന ആൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫർ. അതിന് ഹിയർ ദ സോഴ്സ് ഔട്ട്പുട്ട് ഇസ് ഡേറ്റ. സോഴ്സ് കമ്പ്യൂട്ടർ വൺ ആണെങ്കിൽ കമ്പ്യൂട്ടർ വണ്ണിൽ നിന്ന് കമ്പ്യൂട്ടർ ടൂവിലേക്ക് എനിക്കൊരു ഡേറ്റ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒന്ന് ഡിവൈസ് ഒന്നിലേക്ക് എനിക്കൊരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി യു ആണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് എന്ത് ചെയ്യുന്നു, then stops a control signal for a set amount of time. ആലോചിക്കാം, ഞാന് ഒരു പർട്ടിക്കുലർ ഡിവൈസിനോട് പറയുന്നു എനിക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മൈക്രോ സെക്കൻഡ് സമയം എന്തിനു വേണം ഡേറ്റ നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തരണം എന്നുള്ള ഒരു സെറ്റ് എമൗണ്ട് ഓഫ് ടൈം, ഒരു ടൈം കോണ്ടം നമ്മൾ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം ആരാണോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അയാൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ ട്രാൻസ്ഫർ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ദി ഡെസ്റ്റിനേഷൻ ഡിവൈസ് റീഡ്സ് ഇൻ ദ ഡേറ്റ ഡ്യൂറിംഗ് ദ ടൈം. അപ്പോഴും ഡെസ്റ്റിനേഷൻ ഡിവൈസ് എന്ത് ചെയ്യണം, 5 മൈക്രോ സെക്കൻഡ് ആണ് ഞാൻ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ 5 മൈക്രോ സെക്കൻഡിനുള്ളിൽ ഡേറ്റ റിസീവ് ചെയ്ത് തീർന്നിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മൈക്രോ സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും, പിന്നെ യു മേ നോട്ട് ബി ഏബിൾ ടു റിസീവ് ദ ഡേറ്റ. അപ്പോൾ അത് ഇവിടെ ഒരു ഹേർഡിലായിട്ട് വരും എന്നുള്ളതിൽ തർക്കമില്ല. ദ സോഴ്സ് ഡിവൈസ് നെക്സ്റ്റ് ഡിസേർട്സ് ദ സ്റ്റോപ്പ് ആൻഡ് സ്റ്റോപ്പ് ഔട്ട്പുട്ട് ഇൻ ഡേറ്റ. എപ്പോഴാണോ സെറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് ടൈം കഴിയുന്നത്, ആ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സോഴ്സ് എന്ത് ചെയ്യുന്നു, വീണ്ടും നേരത്തെ അസേർട്ട് ചെയ്ത ഒരു സിഗ്നൽ ഉണ്ട്, സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ട്, അതിനെ ഡിസേർട്ട് ചെയ്യുന്നു. അതായത് നേരത്തെ എനേബിൾ ചെയ്ത സ്റ്റോപ്പ് സിഗ്നലിനെ ഇപ്പൊ ഡിസേബിൾ ചെയ്യുന്നു. അതിനർത്ഥം നൗ ഐ ആം നോട്ട് ഗോയിങ് ടു സെൻഡ് ഡേറ്റ. അതായത് ഡേറ്റ ട്രാൻസ്ഫർ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് ഡിസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു 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 ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഒരു തുടക്കം കുറിക്കുന്നു. ഡിസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഡെസ്റ്റിനേഷൻ ഡിവൈസ് നെവർ സെൻഡ് എനി ഇൻഫർമേഷൻ ബാക്ക് ടു ദ ഡിവൈസ്. ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഒരു ഇൻഫർമേഷനും തിരികെ സോഴ്സിന് നൽകുന്നില്ല. സോ സോഴ്സ് കനോട്ട് നോ വെതർ ദ ഡേറ്റ വാസ് റിസീവ്ഡ്. സോഴ്സിന് അറിയത്തില്ല ഡേറ്റ റിസീവ് ചെയ്ത ഇല്ലയോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് കുട്ടികളോട് പറയുന്നു അടുത്ത 40 മിനിറ്റ് ഞാൻ മൈക്രോ പ്രോസർ അല്ലെങ്കിൽ സി ലാംഗ്വേജിനെ പറ്റി ക്ലാസ് എടുക്കാൻ പോകും, ഒരു ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുക്കാൻ പോകും. ആ 40 മിനിറ്റ് സമയത്ത് മാതോരാത് അധ്യാപകൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. 40 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ ക്ലാസ് അവസാനിച്ചു, ഞാൻ പുസ്തകം അടക്കുന്നു, പോകുന്നു. ഈ ഡേറ്റ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ വിവരങ്ങളൊക്കെ ഡെസ്റ്റിനേഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സോഴ്സിന് അറിയാൻ കഴിയുന്നില്ല അല്ലെ. രണ്ടാമത്തെ ഡേറ്റ ട്രാൻസ്ഫർ വരുന്നു ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് ഡേറ്റ ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനേഷനാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ആരാണോ സ്വീകരിക്കേണ്ടത്, ഡേറ്റ ആവശ്യമായി വരുന്നത്, ഇതിൻ്റെ ഉപഭോക്താവ് ആരാണോ, ഉപഭോക്താവാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇൻ സം കേസസ് ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഇനിഷ്യേറ്റ്സ് ദ ഡേറ്റ ട്രാൻസ്ഫർ. ഇൻ ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് ഡേറ്റ ട്രാൻസ്ഫർ വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ്. ഇത് നമ്മൾ രണ്ടും വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ് ആണ് പറയുന്നത്. വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ് ദ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ട്രാൻസ്മിറ്റ്സ് എ ഡേറ്റ സ്ട്രോപ്പ് സിഗ്നൽ ടു ദ സോഴ്സ് അല്ലെ. ഡെസ്റ്റിനേഷൻ ഡിവൈസ് ആരാണോ സ്വീകരിക്കേണ്ടത്, സ്വീകരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, സോഴ്സിനോട് പറയുന്നു എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ ഒരു ഡേറ്റ വേണം. ആഫ്റ്റർ എ ബ്രീഫ് ഡിലേ മേക്ക് എ ഡേറ്റ മേക്സ് ഡേറ്റ അവൈലബിൾ. അല്പനിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് ഡേറ്റ സ്വീകരിക്കാനായിട്ട് ഞാൻ പര്യാപ്തമാണെന്ന് ഡെസ്റ്റിനേഷൻ ആരോട് പറയും, സോഴ്സിനോട് പറയും. ആ സെറ്റ് ഡിലേ കഴിയുമ്പോൾ ടു എൻഷുർ ദാറ്റ് എ വാലിഡ് ഡേറ്റ ഈസ് റെഡി ഡെസ്റ്റിനേഷൻ ഡിവൈസ് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു ഡേറ്റ ആൻഡ് ഡിസേർട്സ് ദ ഡേറ്റ സ്റ്റോർ. ഡേറ്റ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഡിസേർട്ട് ചെയ്യുന്നു, ഞാൻ റിസീവ് ചെയ്ത് കഴിഞ്ഞു തുടങ്ങുന്നു. ദിസ് ഇൻ ടേൺ കോസസ് ദ സോഴ്സ് ടു സ്റ്റോപ്പ് ട്രാൻസ്മിറ്റിംഗ് വാലിഡ് ഡേറ്റ. അപ്പോൾ തിരിച്ച് ഡെസ്റ്റിനേഷൻ ആവശ്യത്തിന് ഡേറ്റ ആയി കഴിയുമ്പോൾ പറയുന്നു മതി എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റ് ഒരു സിഗ്നൽ തിരികെ കൊടുക്കുന്നു. അതിൽ നിന്നും ഡെസ്റ്റിനേഷൻ സോഴ്സ് എന്ന് മനസ്സിലാക്കി, നൗ ഐ ക്യാൻ സ്റ്റോപ്പ് ട്രാൻസ്മിറ്റിംഗ് വാലിഡ് ഡേറ്റ. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ അധ്യാപകൻ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ടേക്ക് ക്ലാസ് ഫോർ നെക്സ്റ്റ് 40 മിനിറ്റ്സ്.
രണ്ടാമത്തെ രീതിയിൽ കുട്ടി വന്ന അധ്യാപകനോട് പറയുന്നു, സാർ ഞങ്ങൾ ഫ്രീ ആണ്, അടുത്ത അരമണിക്കൂർ സാറിന് ക്ലാസ് എടുക്കാം, വി ആർ റെഡി ടു. സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, 20 മിനിറ്റ് ആകുമ്പോഴും നമ്മൾ പറയുന്നു സാർ മതി സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് വേറെ ആവശ്യമുണ്ട്. സോ അതോടുകൂടി സോഷ്യൽ ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റ്. ഇനി എന്താണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പരിശോധിക്കാം. ഡേറ്റാ ട്രാൻസ്ഫർ, ഈ രണ്ട് മെത്തേഡും നമ്മൾ വിത്തൗട്ട് ഹാൻഡ് ഷേക്കിങ്ങിനാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ ടീം ഡിസ്കസ് ചെയ്തത് നമ്മൾ അല്ലെ, ഡോണ്ട് ഹാവ് ടു കൺഫേം റെസീപ്റ്റ് ഓഫ് ഡേറ്റ. റെസീപ്റ്റ് ഓഫ് ഡേറ്റ കൺഫേം ചെയ്യുന്നില്ല എന്ന് കാണുന്നു. പക്ഷേ ദേ വേർ അപ്രോപ്രിയേറ്റ് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ ദാറ്റ് ഓൾവേസ് ഒക്കെ വിദിൻ എ സെറ്റ് എമൗണ്ട് ആയിട്ട്. ഇവിടെ രണ്ടു രീതികൾ അവലംബിച്ചെടുത്തും രണ്ടിടത്തും ഒരു സെറ്റ് എമൗണ്ട് ഓഫ് ടൈം നമ്മൾ പറയുന്നു, ആ ടൈമിലാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക. പക്ഷേ ഡേറ്റ റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നൽകുന്നില്ല എന്ന് കാണും. ബട്ട് സം ഡിവൈസസ് ഡു നോട്ട് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് ടൈം ഫോർ എവറി ട്രാൻസ്ഫർ. അല്ലേ, എല്ലാ ഡിവൈസും ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് ഒരേ എമൗണ്ട് ഓഫ് ടൈം ഉപയോഗിച്ചല്ല. ചിലത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ നടത്തും, ചില ഡിവൈസ് വളരെ സ്പീഡ് കുറച്ചായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക. സോ യൂണിഫോമിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ദീസ് ഡിവൈസ് ക്യാൻ യൂസ് ഹാൻഡ് ഷേക്കിംഗ് ടു കോർഡിനേറ്റ് ദ ട്രാൻസ്ഫർ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഹാൻഡ് ഷേക്കിംഗ് യൂസസ് ആൻ അഡീഷണൽ കൺട്രോൾ സിഗ്നൽ ടു ഇൻഡിക്കേറ്റ് ദ ഡേറ്റ ഈസ് റെഡി ഓർ ഹാസ് ബീൻ റെഡി. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒന്നിന്റെ നോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നു വിചാരിക്കാം. നോട്ട് എഴുതിയിട്ട് ഒരു ഒരു പാരഗ്രാഫ് ഒരു സെന്റൻസ് വായിക്കുന്നു, വായിച്ചിട്ട് കുറച്ച് സമയം പോസ് ചെയ്യുന്നു, വെറുതെ നിൽക്കുന്നു. അപ്പോഴും മെജോറിറ്റി കുട്ടികൾ പറഞ്ഞു സാർ എഴുതി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ കേട്ടില്ലേ. എന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അധ്യാപകൻ ആ സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ അടുത്ത സെന്റൻസ് പറയുന്നു. അതായത് ഇവിടെ ഒരു ഹാൻഡ് ഷേക്കിംഗ് നടക്കുന്നുണ്ട്. സ്വീകർത്താവ് ഒരു സിഗ്നൽ തിരിച്ചു കൊടുക്കുന്നു, ആ സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡിന്റെ പ്രത്യേകത. ഇവിടെ വൺസ് ദ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഹാസ് റെഡ് ദ ഡേറ്റ, ഇറ്റ് സെൻഡ് എ ഡേറ്റ അക്നോളജ് സിഗ്നൽ ടു ദ സോഴ്സ്. ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഡേറ്റ സ്വീകരിച്ചു കഴിയുമ്പോൾ തിരിച്ചൊരു സിഗ്നൽ കൊടുക്കുന്നു, ഞാൻ നൽകിയ ഡേറ്റ മുഴുവനും സ്വീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ചെക്കിൻ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിനകത്ത് ചെക്കിൻ ഉണ്ടാകുന്നില്ല. നിങ്ങൾ സ്വീകരിച്ചോ സക്സസ്ഫുൾ ആയിട്ട് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ അത് ഉണ്ടാകുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നു. ദിസ് ടെൽസ് ദ സോഴ്സ് ദാറ്റ് ദ ഡെസ്റ്റിനേഷൻ ഹാസ് റെഡ് ഇൻ ആൻഡ് നോ ലോങ്ങർ നീഡ്സ് ദ ഡേറ്റ. ഇവിടെ സോഴ്സിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നു, നമ്മൾ കൊടുത്ത ഡേറ്റ മുഴുവനും ഡെസ്റ്റിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കിട്ടുന്നു. നാലാമത്തെ ടൈപ്പാണ് ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് ഡേറ്റ ട്രാൻസ്ഫർ വിത്ത് ഹാൻഡ് ഷേക്കിംഗ്. മൂന്നാമത് പറഞ്ഞത് സോഴ്സ് ഇനിഷ്യേറ്റഡ് വിത്തൌട്ട് ഡേറ്റ ട്രാൻസ്ഫർ, അതാണ് നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറഞ്ഞത്. നാലാമത്തത് ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ വിത്ത് ഹാൻഡ് ഷേക്കിംഗ് ആണ് എന്ന് കാണുന്നു. അപ്പോൾ ഒന്നാമത്തത് സോഴ്സ് ഇനിഷ്യേറ്റഡ് വിത്തൌട്ട് ഹാൻഡ് ഷേക്കിംഗ്, രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റ് വിത്തൌട്ട് ഹാൻഡ് ഷേക്കിംഗ്, മൂന്നാമത്തത് അല്ലെ നമ്മൾ പോളിംഗ് എന്ന് പറഞ്ഞു. പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഇനിഷ്യേറ്റഡ് വിത്ത് ഹാൻഡ് ഷേക്കിംഗ്. നാലാമത്തെ മെത്തേഡ് ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് വിത്ത് ഹാൻഡ് ഷേക്കിംഗ്. ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് സോഴ്സ് ഇനിഷ്യേറ്റഡ് ഡേറ്റ ട്രാൻസ്ഫർ യൂസിംഗ് ഹാൻഡ് ഷേക്കിംഗ്, എക്സെപ്റ്റ് ദാറ്റ് ഡേറ്റ അക്നോളജ് സിഗ്നൽ ഈസ് റീപ്ലേസ് വിത്ത് ഡേറ്റ റെഡി സിഗ്നൽ. നമ്മൾ തൊട്ട് മുൻപേ കണ്ട സോഴ്സ് ഇനിഷ്യേറ്റഡ് ഡേറ്റ ട്രാൻസ്ഫറിൽ യൂസിംഗ് ഹാൻഡ് ഷേക്കിംഗ് ആണ് കണ്ടത്. ആ മെത്തേഡും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ മൂന്നാമത്തെ മെത്തേഡിൽ ഡേറ്റ അക്നോളജ് സിഗ്നൽ ആണ് കൊടുത്തതെങ്കിൽ നാലാമത്തെ മെത്തേഡിൽ ഡേറ്റ റെഡി സിഗ്നൽ കൊടുക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ ഓരോ പ്രാവശ്യവും ഡെസ്റ്റിനേഷൻ തിരികെ ഒരു സിഗ്നൽ കൊടുക്കുന്നു, ഐ ആം റെഡി ടു റിസീവ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ എവിടെ കൊടുക്കുന്നു, സോഴ്സിന് കൊടുക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ തുടരുക. ഇതാണ് അസിംക്രണസ് ഡേറ്റ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ് അതിന്റെ നാല് മെത്തേഡുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് രണ്ടാമത്തെ മെത്തേഡായ പ്രോഗ്രാം ഡയോയെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ കോസസ് ദ സിപിയു ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റ. ഇവിടെ സിഗ്നൽസ് അല്ല ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പ്രത്യേകം അല്ലെ ചിട്ടപ്പെടുത്തിയ പ്രോഗ്രാം ഇൻസ്ട്രക്ഷനുകളുണ്ട് സിപിയുൽ നിന്ന് ഡേറ്റ സ്വീകരിക്കാനും സിപിയുലേക്ക് ഡേറ്റ കൊടുക്കാനും. അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷനുകളുടെ സഹായത്തോടുകൂടിയാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. വിത്ത് പ്രോഗ്രാം ഡയോ ദി പ്രോസർ എക്സിക്യൂട്ട് എ പ്രോഗ്രാം ദാറ്റ് ഗീവ്സ് ഇറ്റ്സ് ഡിറക്റ്റ് കൺട്രോൾ ഓഫ് ദി ഓപ്പറേഷൻ അല്ലെ ഐഒ ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ പ്രോഗ്രാം ഡയോയിൽ പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു, സിഗ്നൽ അല്ല കൊടുക്കുന്നത്, പകരം എന്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയുള്ള പ്രോഗ്രാം, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം, ഇൻക്ലൂഡിംഗ് സെൻസിംഗ് ഡിവൈസ് സ്റ്റാറ്റസ്. അപ്പോഴൊരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നേരത്തെ പോലുള്ള എല്ലാ ഉപാധികളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്.
സെൻസിയുന്നുണ്ട് ഡിവൈസിന്റെ സ്റ്റാറ്റസ് വെതർ ഡിവൈസ് ഈസ് റെഡി ടു ഗെറ്റ് റിസീവ് ഡേറ്റ അതെല്ലാം പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടിയാണ് ഇൻസ്ട്രക്ഷനുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ നടക്കുന്നത് സെൻഡിങ് എ റീഡ് ഓർ റൈറ്റ് കമാൻഡ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ഡേറ്റ അപ്പോൾ റീഡ് കമാൻഡും ഇതെല്ലാം സിഗ്നൽസ് അല്ല കമാൻഡ്സ് ആണ് നടക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നു ഈച്ച് ഡേറ്റ ട്രാൻസ്ഫർ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ആൻ ഇൻസ്ട്രക്ഷൻ ഇൻ ദി പ്രോഗ്രാം ഓരോ ഡേറ്റ ട്രാൻസ്ഫറും പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷന്റെ സഹായത്തോടുകൂടി നടക്കുന്നത് ദിസ് ഈസ് ഇന്നഫിഷ്യന്റ് ഫോം ഓഫ് IO ട്രാൻസ്ഫർ ആൻഡ് ദ ഓൾഡസ്റ്റ് ഫോം ആണ് പ്രോഗ്രാംഡ് IO പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഏർലിയർ സ്റ്റേജസിലെ ഡേറ്റ ട്രാൻസ്ഫർ ഉപയോഗിച്ചിരുന്നതാണ് ഈ പ്രോഗ്രാംഡ് IO ഇറ്റ് ഈസ് ടിപ്പിക്കലി നോട്ട് യൂസ് ടുഡേ അൺലെസ് ദ പ്രോഗ്രാം ഡയറക്ട്ലി കാൾസ് ഫോർ ഇൻപുട്ട് ഫ്രം കീബോർഡ് ഓർ അതർ അല്ലെ ഇത് സാധാരണ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഡൈവോ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല ചില സമയത്ത് ടിപ്പിക്കലായിട്ട് നമുക്ക് ഇൻപുട്ട് അല്ലെ കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് ഈ സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും എന്ന് കാണാം ഇവിടെ ഞാൻ ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നു ഈ ക്ലാസ്സിൽ പ്രധാനമായും ടൈപ്പ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് പഠിച്ചത് ഡേറ്റ ട്രാൻസ്ഫർ എന്തിനാണെന്നും രണ്ടു തരം ഡേറ്റ ട്രാൻസ്ഫറുകളും അസിൻക്രണസും പ്രോഗ്രാം ഡൈവോയും അതിൽ അസിൻക്രണസിൽ നാല് തരം ഡേറ്റ ട്രാൻസ്ഫറിനെ പറ്റി പഠിച്ചു സോഴ്സ് ഇനിഷ്യേറ്റഡ് വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ് ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് വിത്തൗട്ട് ഹാൻഡ് ഷേക്കിംഗ് പോളിംഗ് അല്ലെങ്കിൽ സോഴ്സ് ഇനിഷ്യേറ്റഡ് വിത്ത് ഹാൻഡ് ഷേക്കിംഗ് നാലാമത്തത് ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റഡ് വിത്ത് ഹാൻഡ് ഷേക്കിംഗ് സോ താങ്ക് യു